just realized I've built walls a mile high to protect my heart, but now I'm all on stuck on the inside. Hi, hello. Once again, welcome back to my channel, Aami Stocks. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദേ ഈ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ക്രാഫ്റ്റാണ്. പിന്നെ കേക്ക് ബോർഡൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ കേക്ക് വാങ്ങിക്കാറുണ്ട്. പിന്നെ ആ ബോർഡൊക്കെ നമ്മൾ വലിച്ചെറിയുക ചെയ്യുക. അപ്പം നമുക്കിന്നത് പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു കാർഡ് ബോർഡാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അട്ടപ്പെട്ടിയുടെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 1.5 സെൻറ്റിമീറ്ററിൽ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലെങ്ത്തിൽ തന്നെ 1.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദേ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മുകളിൽ നിന്നായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഈ ഒരൊറ്റ പീസ് നിന്ന് നമുക്ക് കുറച്ച് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു 2-3 എണ്ണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇത്രയും പീസസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേക്ക് ബോർഡ് എടുക്കുക, അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ടപ്പ ടപ്പേന്ന് ഒട്ടിക്കിട്ടും. വേറെ ഏതെങ്കിലും നല്ല ഗ്ലൂകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഫെവിക്കോൾ ആയാലും മതി കേട്ടോ, കാർഡ് ബോർഡ് അല്ലേ, അപ്പോൾ സുഖമായിട്ട് ഒട്ടിക്കോളും, യാതൊരു പ്രശ്നവുമില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ദേ ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 പീസസ് തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആദ്യം 2 എണ്ണം ഒട്ടിച്ചു, പിന്നെ ഞാൻ 4 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസിൻ്റെ സൈസിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പേരുകളൊന്നും എഴുതിയെടുക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് തിരക്കിലൊക്കെയാണ്, ഹസ്ബൻഡ് തിരിച്ചു പോകാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അടുത്ത ദിവസം തൊട്ടിട്ട് ഞാൻ എല്ലാവരുടെയും പേര് പറയാവേ. അപ്പോൾ ദേ നമ്മൾ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇനിയിപ്പോൾ പെയിൻ്റൊക്കെ അടിക്കുമ്പം നമ്മൾ വേറെ ലെവലായിട്ട് മാറും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ പേപ്പറൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയല്ലേ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമില്ല. ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ട, നമ്മൾ കുറച്ച് എന്താ പറയുക വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കാരണം എന്താ പറയുക നല്ല ലൂസാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ ഇത് ഒട്ടിക്കാനും നമ്മുടെ ഫെവിക്കോൾ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പേപ്പേഴ്സ് കീറി പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചിട്ട് മെല്ലൊക്കെ ചെയ്യുക. എൻ്റെ ഫാൻ ഇട്ടതുകൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പറന്നു പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറുതായിട്ട് കീറുകയൊക്കെ ചെയ്യാമെന്നും കുഴപ്പമില്ല. നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുമ്പോൾ ഒക്കെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താ പറയുക ആ ഒരു ചുളിവ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാണ്ടും ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി പെയിൻറ് അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ അക്രിലിക് പെയിൻറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂ കളർ കേട്ടോ, എൻ്റെ ഫേവറേറ്റ് കളറാണ് ഈ ബ്ലൂ. ഇത് വിട്ടിട്ട് എനിക്കൊരു കളിയില്ല. അതുകൊണ്ട് എപ്പം ഞാൻ ഈ ബോട്ടിൽ വാങ്ങിക്കുന്ന സമയത്തും ബ്ലൂ പെട്ടെന്ന് കഴിയും. എന്താ അറിയില്ല, ബ്ലൂ വൈറ്റൊക്കെ വേഗം വേഗം തീരുന്നുണ്ട്. അപ്പോൾ ഇത് നിറയെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ ഏതാണോ അത് യൂസ് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ മുഴുവനായിട്ടും പെയിൻ്റൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഉണങ്ങുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് സമയം വെച്ചാൽ മതി. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ടപ്പടപ്പേന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല.
ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ ത്രെഡാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുകയാണ്. ഒരു പെൻസിലിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ജസ്റ്റ് മുകളിലേക്ക് കൂടെ ഒന്നിങ്ങനെ എടുക്കുക, എന്നിട്ട് ചുറ്റി ചുറ്റി എടുക്കുക. വളരെ സിമ്പിളാണ്, എൻ്റെ കുറേ വീഡിയോസിലായിട്ട് ഞാൻ അത് കാണിച്ചിട്ടുണ്ടേ. ഇത് ചുറ്റുമ്പോൾ മാക്സിമം അടുപ്പിച്ച് അങ്ങനെ ഗ്യാപ്പ് ഇല്ലാണ്ട് ചുറ്റുക. ഞാൻ ചുറ്റുമ്പോൾ നല്ലോണം ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഞാനത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇങ്ങനെ കട്ടിയിലാണെങ്കിൽ നമ്മുടെ ഫ്ലവർ അടിപൊളിയാവും. അപ്പം ദേ ഞാൻ നല്ലോണം അങ്ങനെ കട്ടിയിൽ കട്ടിയിൽ ചുറ്റുന്നുണ്ട്. നല്ലോണം ഇതേപോലെ ചുറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാർട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതൊന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ മുകളിലേക്ക് കൂടെ അഴിക്കാൻ നോക്കിയത് പറ്റിയില്ല. അപ്പോൾ ഞാൻ താഴത്തേക്ക് കൂടെ തന്നെ അഴിച്ചു. എന്നിട്ട് രണ്ട് സൈഡും കൂടെ കൂട്ടി നല്ല മുറുക്കിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം പുറത്തേക്കുള്ള പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡി. ഇതേപോലെ ഞാനൊരു 4-5 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ടായിക്കോളൂ കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ ഈ ഒരു 5 ഫ്ലവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോർഡിലേക്കായിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് മാറ്റം വരുത്താം കേട്ടോ. ഇനി വേറെ എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് ഇതുമ്മേലും ഒട്ടിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഒരു ഫ്ലവർ തന്നെ ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോള് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് പശു വേണമെങ്കിലും നിങ്ങൾക്ക് അതിനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന എന്താ പറയുക വുളൻ ത്രെഡ് ഇല്ലേ, അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഈ ബ്ലൂ പെയിൻറ് അടിച്ചതുകൊണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് നല്ലൊരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കളറാണോ ബോർഡിന് അടിച്ചിട്ടുള്ളത് ആ അത് കളറുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് സ്റ്റെമ്മ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ സ്റ്റെമ്മ് വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഫെവിക്കോള് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടെയാണ് നമ്മൾ നമ്മുടെ ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്നത് വുളൻ ത്രെഡാണ്, ഗ്രീൻ കളറിലുള്ള. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജറിൻ്റെ വള്ളിയൊക്കെ ഉണ്ടാവില്ലേ വയറൊക്കെ, അതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കുറച്ച് വലിയ ഫെവിക്കോൾ ആയതുകൊണ്ടേ കുറച്ച് കട്ടിയിൽ തന്നെ ഈ ഫെവിക്കോള് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വൃത്തിയേട് തോന്നുന്നത്. അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളൂ കേട്ടോ. നിങ്ങൾ അതിൽ കുഞ്ഞിതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെവിക്കോള് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ സ്റ്റെമ്മൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഫ്ലവർ ഒന്നും കൂടി ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു, റോസ് കളറിലുള്ള ബീഡ്സ് ഉണ്ടായിരുന്നു. അത് സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ സിമ്പിളായിട്ടുള്ള അടിപൊളി വോൾ ഹാങ്ങിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ബാക്കിലായിട്ട് ഒരു എന്തെങ്കിലും ത്രെഡോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ ലീവ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഗ്രീൻ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ലീവ്സ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിൽ പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും. എൻ്റെ മടി കാരണം ഞാനതൊക്കെ നീക്കി നീക്കി വെച്ചിട്ടാണുള്ളത്.
അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.